എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 28-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമായിട്ടും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച മുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ നടക്കും. ആദ്യഘട്ടത്തിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള വീടുകളിലായിരിക്കും പരിശോധന നടക്കുക എന്നാണ് അറിയുന്നത്. അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിക്കപ്പെടുകയാണ് എങ്കിൽ അത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്കും റേഷൻ വിഹിതങ്ങൾക്കും അളവ് കണക്കാക്കി വൻതുക പിഴ ഈടാക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിന്നും കോടികളാണ് സർക്കാരിന് ഇതിലൂടെ പിഴയായി ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇത് ഇനിയും തുടരും എന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള 12,000-ത്തോളം അപേക്ഷകളുണ്ട്. ഇതിൽ 555 അപേക്ഷകൾ മാത്രമാണ് ഇപ്പോൾ തീർപ്പാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള അപേക്ഷകളിലേക്ക് ഒഴിവുകൾ വേണം. ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പരിശോധനകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിവുകൾക്കനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതാണ്. ഒക്ടോബർ 10 മുതൽ 30-ാം തീയതി വരെ ഓൺലൈനായി ക്ഷണിച്ചിട്ടുള്ള അപേക്ഷകളിൽ 45,000-ത്തോളം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മെസ്സേജ് ലഭിച്ചിട്ടുള്ള ആളുകൾ പുതിയ റേഷൻ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും CSE കേന്ദ്രങ്ങളിലൂടെയും എടുക്കാവുന്നതാണ്. രണ്ട് രീതിയിലുള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുക. ഒന്ന്, ഇലക്ട്രോണിക് റേഷൻ കാർഡ്. ഈ റേഷൻ കാർഡ് എടുത്താലേ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പേര് വിവരങ്ങൾ റേഷൻ കാർഡിൽ ലഭിക്കൂ. ഏതെങ്കിലും കാരണവശാൽ റേഷൻ കാർഡിൻ്റെ പ്രൂഫ് നൽകേണ്ടി വരുമ്പോൾ ആ കാർഡാണ് നൽകേണ്ടത്. മറ്റൊന്ന് സ്മാർട്ട് റേഷൻ കാർഡാണ്. അതിൽ കുടുംബാംഗങ്ങളുടെ പേര് വിവരങ്ങൾ ഉണ്ടാകുകയില്ല എങ്കിലും QR കോഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ളതാണ് സ്മാർട്ട് റേഷൻ കാർഡ്. എന്തായാലും റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കാനുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പരിശോധിക്കുക. അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതായത് സപ്ലൈ ഓഫീസിൽ വിളിച്ച് അറിയിക്കാം എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട്. റേഷൻ കാർഡിൻ്റെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിലാണ് വിളിക്കേണ്ടത്. വിവരം നൽകുന്ന ആളുകളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും രഹസ്യമാക്കി വെക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ യെല്ലോ നമ്പറായിട്ടുള്ള 91-82-72-01, 91-82-19-19-19 എന്നീ നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. ജനുവരി മാസത്തെ റേഷൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം പുനരാരംഭിച്ച് കഴിഞ്ഞാൽ 3 ദിവസമാണ് റേഷൻ വിതരണം ഉണ്ടാകുക. അപ്പോൾ എല്ലാ ആളുകളും ഈ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരിയുടെ വിതരണം 2022 ഡിസംബർ വരെയായിരുന്നു. അത് അതിനു മുമ്പുള്ള 2 വർഷം തുടർച്ചയായി നിലവിൽ ലഭിക്കുന്ന റേഷൻ ധാന്യങ്ങൾക്ക് പുറമെ ഓരോ വ്യക്തികൾക്കും 5 കിലോ വീതം സൗജന്യമായി ലഭിച്ചു. അതിനുശേഷം ഇത് നിർത്തലാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകിക്കൊണ്ടിരുന്ന റേഷൻ ഭക്ഷ്യധാന്യം സൗജന്യമാക്കി. 2 രൂപ 3 രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി ഗോതമ്പ് രാജ്യത്തെമ്പാടും സൗജന്യമാക്കിക്കൊണ്ടാണ് 1 വർഷത്തേക്ക് അത് പ്രഖ്യാപിച്ചത്. അതിനപ്പോഴും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന എന്ന് പേര് നൽകുകയുണ്ടായി. ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായത്. പല ആളുകളും കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരി അധികമായി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. നിലവിൽ ലഭിക്കുന്ന അരിക്ക് ഗരീബ് കല്യാൺ അന്നയോജന എന്ന് പേര് നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ബില്ലും നൽകുന്നുണ്ട്. AAY മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും PHS പിങ്ക് റേഷൻ കാർഡുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു. നേരത്തെ തന്നെ AAY മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് അരിയും ഗോതമ്പും സൗജന്യമാണ്. ഇതിൻ്റെ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണ്. നേരത്തെ 2 രൂപ നിരക്കിൽ അരി ലഭിച്ചിരുന്നത് ഇപ്പോൾ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. അത് 2023 ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ അത് 5 വർഷം കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തി. രാജ്യത്തെ 80 കോടി ആളുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്.
ഒരു വാർത്ത തെറ്റിദ്ധരിച്ചുകൊണ്ട് നിലവിലെ റേഷൻ വിഹിതത്തിന് പുറമെ പല ആളുകളും റേഷൻ കടകളിലെത്തി ഗരീബ് കല്യാൺ അന്നയോജന സൗജന്യ അരി അന്വേഷിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, നിലവിൽ കൊറോണ സമയത്ത് ലഭിച്ചിരുന്നത് പോലെ അധികമായി 5 കിലോ അരിയില്ല. നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന അരി സൗജന്യമാക്കി അതിന് കേന്ദ്ര സർക്കാർ ഗരീബ് കല്യാൺ അന്നയോജന എന്ന പേര് നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 2 രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരി സൗജന്യമായി എന്ന് മാത്രം. കേന്ദ്ര സർക്കാർ അതായത് NDA സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പും ഈ ഭക്ഷ്യധാന്യം 2 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് എല്ലാ വീഡിയോകളുടെയും കമൻറ്റിൽ കോമൺ ആയിട്ട് കാണാനുള്ളത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടാകുകയില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ അവധി ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 29ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഇനിയിപ്പോൾ പ്രവൃത്തി ദിവസമുള്ളത്. എന്തായാലും ബജറ്റിന് മുമ്പ് ഇനി പെൻഷൻ വിതരണം ചെയ്യാൻ സാധ്യതയില്ല. വിമർശനങ്ങൾ ഉയർന്നാലും ബജറ്റിൽ ഒരു 100 രൂപയുടെയെങ്കിലും പെൻഷൻ വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. പെൻഷൻ വർദ്ധിപ്പിച്ച് അടുത്ത പെൻഷൻ 1700 അല്ലെങ്കിൽ 1750 വിതരണം ചെയ്ത് വിമർശനങ്ങൾ ഒതുക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക. പെൻഷൻ സമര നായിക പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷാതണ്ടൽ സമരം നടത്തിയ അടിമാലി സ്വദേശി മറിയക്കുട്ടിക്ക് വീട് വെക്കൽ പണി ആരംഭിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് KPCC വാഗ്ദാനം ചെയ്തിരുന്നു. മകളുടെ പേരിലുള്ള സ്ഥലത്തെ പഴയ വീട് പൊളിച്ചു നീക്കി പുതിയ വീടിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ നാടകം തുടരുകയാണ്. ഗവർണർക്ക് നേരെ SFI കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് റോഡിൽ കസേര ഇട്ട് ഇരുന്ന് ഗവർണർ SFIക്കാർക്കെതിരെ കേസെടുക്കാതെ കാറിൽ കയറില്ലെന്ന് പറഞ്ഞായിരുന്നു ഗവർണർ റോഡിൽ ഇരുന്നത്. കരിങ്കൊടി പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കൂലി തൊഴിലാളികളാണ് എന്നും എല്ലാത്തിനും ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. കേന്ദ്ര സുരക്ഷയുള്ള RSSകാരുടെ പട്ടികയിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചു. നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്താൻ സമയമില്ലാത്ത ഗവർണർക്ക് റോഡിൽ കുത്തിയിരിക്കാൻ സമയമുണ്ടോ എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് രാജ്ഭവനും ഗവർണർക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് ഈ തീരുമാനം. Z+ കാറ്റഗറി സുരക്ഷയാണ് ഗവർണർക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് Z കാറ്റഗറി സുരക്ഷയുള്ളത്. ഇതാണ് ഗവർണർക്ക് കൂടി ബാധകമാക്കിയത്. പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ CRPFന് കൈമാറും. ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു. വിചിത്രമായി പെരുമാറുന്ന ഗവർണർ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മന്ത്രി രാജേഷ് പ്രതികരിച്ചു. ഗവർണർക്കും സർക്കാരിനും ഒപ്പം കൂടാൻ കൊള്ളില്ലെന്ന് പ്രതിപക്ഷ നിലപാട് ശരിയാണ് എന്ന് തെളിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ഗവർണറും മുഖ്യമന്ത്രിയും LKG കുട്ടികളാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്ന കള്ളനും പോലീസും കളി അവസാനിപ്പിക്കണം എന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. അരിവില വർധനവിലും കാലിയായ മാവേലി സ്റ്റോറുകളിലും ജനജീവിതം ദുസ്സഹമായതിൽ പ്രതിഷേധിച്ച് കാലിക്കലവുമായി തിങ്കളാഴ്ച മഹിളാ കോൺഗ്രസ് നിയമസഭ മാർച്ച് നടത്തും. 100 കണക്കിന് വീട്ടമ്മമാർ അണിനിരക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ വാഹന ഉടമകൾ ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ 60% വാഹനങ്ങളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. വാഹന ഉടമകൾക്ക് തന്നെയാണ് ഇത് വിനയാകുന്നത്. നിയമലംഘനം നടത്തിയതും അതിന് പിഴ ചുമത്തിയതും സമയത്തിന് അറിയാതെ ഉടമകൾ ഒടുവിൽ കോടതി കയറേണ്ടി വരും. ചില ആളുകൾ ഫോൺ നമ്പർ രജിസ്ട്രേഷനിൽ ബന്ധിപ്പിക്കാത്തതാണ് പ്രശ്നം എങ്കിൽ മറ്റു ചിലർ തെറ്റായി നൽകിയിട്ടുള്ള നമ്പറാണ് പ്രശ്നം. പിഴ ചുമത്തിയാൽ 3 മാസത്തെ കാലയളവിനുള്ളിലാണ് ഓൺലൈനായി പിഴ അടയ്ക്കാനുള്ള സമയം. അതിനുശേഷം ഓൺലൈനായി തീർപ്പാക്കുന്നതിന് വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറ്റും. പിന്നീട് കോടതി നടപടി കഴിഞ്ഞതിന് ശേഷമേ പിഴ തീർക്കാനാകൂ. വാഹനം വിൽക്കുക, ഈട് നൽകി വാഹനത്തിൽ വായ്പയെടുക്കുക, കാലാവധി കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടുപോവുക, മോട്ടോർ വാഹന വകുപ്പിൻ്റെ മറ്റു സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ സമയങ്ങളിലെല്ലാം ഉടമസ്ഥൻ ഈ കാര്യത്തിൻ്റെ പേരിൽ വെട്ടിലാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ RCയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. മൊബൈൽ നമ്പർ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ മൊബൈൽ നമ്പർ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.